എവിടെ മിഷ്ടി പറയ്. ഷൂട്ട് മീ. എടാ ഷൂട്ട് ചെയ്യാൻ. അത് തന്നെ എനിക്ക് വേണ്ടത്. നീ ഷൂട്ട് ചെയ്തതിന് ശേഷം നിന്നെ പോലീസ് കൊണ്ടുപോകണം. യു നോ വാട്ട് വിദ്യുത്, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ പോലീസുകാർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ മരണഭയം ഞങ്ങളിൽ നിന്ന് ഇല്ലാതാകും. പക്ഷെ അതൊന്നും നിനക്കൊരിക്കലും മനസ്സിലാവില്ല, കാരണം നീ ഭീരുവാണ്. നൗ ഷൂട്ട് മീ. താങ്ക് യു സോ മച്ച് എസ്ബി, താങ്ക് യു സോ മച്ച്. കൃത്യസമയത്ത് ഓർമ്മപ്പെടുത്തിയതിന്. നീ പറഞ്ഞത് ശരിയാണ്. അഥവാ ഞാൻ നിന്നെ വെടിവെച്ചാൽ നിനക്ക് മെഡൽ കിട്ടും, ഞാൻ ജയിലിലും ആവും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. നിന്നെ കുറിച്ച് കേട്ടതെല്ലാം തന്നെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കറിയാമായിരിക്കുമല്ലോ ഏതൊരു മനുഷ്യന് എന്തെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടാകുമെന്ന്. നിന്റെ ദൗർബല്യം എന്താണെന്ന് എനിക്കറിയാം. നീ ഒരിക്കലും സഹിക്കില്ല നീ കാരണം ഒരു നിരപരാധിയുടെ രക്തം വീഴുന്നത്. വിദ്യുത്, വിദ്യുത്, നിരപരാധികളുടെ മേൽ നിറയൊഴിക്കുന്നത് നിർത്തു വിദ്യുത്. ഒന്നുകൂടെ പറയ്, അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി പറയ്, പറയ് വെടിവെക്കുന്നത് നിർത്താൻ. പിന്നെ എന്താ നിന്റെ ദൗർബല്യം? ഇനി വേഗം പറഞ്ഞോ മിഷ്ടി എവിടെയാണെന്ന്, ഇല്ലെങ്കിൽ ഇതേ അങ്കളിന്റെ കാലുകളിൽ വീണ്ടും വെടിവെക്കും ഞാൻ. അത് കഴിഞ്ഞ് അയാളുടെ കൈകളിൽ, പിന്നെ അയാളുടെ നെഞ്ചിൽ, അവസാനം നേരെ അയാളുടെ ശിരസിൽ. അതേ മിസ്റ്റർ റെസിപ്പി. നോക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, സ്വബോധത്തോടെ പ്രവർത്തിക്കുക. ഓക്കെ ഫൈൻ. അപ്പൊ നിനക്ക് ഈ അങ്കളിന്റെ മരണം ഇഷ്ടമാണ്, റൈറ്റ്? വിദ്യുത് വേണ്ട. ആരെ വെടിവെക്കേണ്ടത് വേഗം പറയൂ. ഇവരെല്ലാം എന്റെ ആളുകളാണ്, എല്ലാവരെയും ഞാൻ വിലക്കരുതാണ്. പറയൂ. Answer me, ACP. I am losing my patience. ഞാൻ എന്റെ പേഷ്യൻസ് ലൂസ് ചെയ്യുകയാണ്. പ്ലീസ് ആൻസർ മീ ക്വിക്ലി. നീരജ്, അലി ആ വെടി ഉണ്ടാവില്ലേ, അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അവനെ അന്വേഷിക്കണ്ടേ? ലിസൺ അലി, അവനെയും മിഷ്ടിയോടൊപ്പം ഒരിടത്ത് സേഫ് ആണ്. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. പ്ലീസ് അലി, വേഗം ചെല്ല്. എനിക്ക് മിഷ്ടി, പിന്നെ അനന്യ വർമ്മ, അവർ മൂന്ന് പേരെ ഇവിടെ ജീവനോടെ വേണം. അവർ ജീവനോടെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ജീവനോടെ കത്തിക്കും ഞാൻ. പോ.
നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീരജ്. പ്ലീസ് ഗോഡ്, പ്ലീസ് ഹെൽപ് മീ. ഇഷ്ടി, എന്തു പറ്റി? ഇഷ്ടി മോള് പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ നിന്റെ കൂടെ. അധികം വൈകാതെ പോവാ മോളെ. നീരജ് ഒന്ന് വേഗം വാ. മിഷ്ടി, മിഷ്ടി എഴുന്നേൽക്ക്, ഒരു മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. നീരജ്, നമുക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റൂ. മോളെ എഴുന്നേക്ക്, എഴുന്നേക്ക്. നീരജ്, നമ്മൾ ഇവിടെ വെച്ച് കാണാന്നാ പറഞ്ഞിരുന്നത്. ഒരു ദിവസം കഴിഞ്ഞു, ഞങ്ങൾ ഇനി ഇവിടുന്ന് പോയാൽ എങ്ങനെ കണ്ടുപിടിക്കും? നീരജ്, മിഷ്ടി പോ, ഇതിലേ വാ. ഇതിനകത്ത് കേറി നോക്ക്, മൂന്ന് പേര് ഇവിടെ തന്നെ കാണും. കുഞ്ഞിന്റെ കരച്ചിൽ ഇവിടുന്നാ കേക്കുന്നത്. വരൂ. ശബ്ദമുണ്ടാക്കല്ലേ. മോൾ ഇവിടെ നിക്ക്, ഇവിടെ തന്നെ നിക്കണേ. നമ്മുടെ ഗെയിം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ, വേഗം വാ. സൂക്ഷിച്ച് കാലങ്ങോട്ടിട്ട്. ആരെങ്കിലും കണ്ടോ? ഇവിടെ ഒന്നും ആരുമില്ല. പിന്നെ അവരെങ്ങോട്ട് പോയി? ശബ്ദം കേട്ടത് ഇവിടുന്നേ. നോക്ക്, ജനലിലൂടെ ചാടിയതാ. എസ്സിപിയുടെ ഭാര്യ അവനിയാണ്. ഇത്രയും വലിയ തെറ്റ് എനിക്ക് എങ്ങനെ പറ്റി? ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, നീ വിഷമിക്കണ്ട. അമ്മേ, ഐ എം റിയലി സോറി. നിനക്കറിയാലോ മോനെ, അഥവാ ആ പെൺകുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയാ നിന്റെ അമ്മ തോറ്റുപോവും. എന്റെ മോൻ ഒരിക്കലും തോറ്റുകൊടുക്കില്ല. അങ്ങനെ എന്റെ മോൻ തോറ്റുകൊടുത്ത ഈ അമ്മക്ക് ദേഷ്യം വരും. അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ മകൻ ഇന്ന് വരെ തോറ്റിട്ടില്ല, ഇനി തോൽക്കുകയുമില്ല.
നോക്ക്. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. എങ്ങോട്ട് പോകാനാ? ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. പെട്ടെന്ന് ഇങ്ങോട്ട് പോയി. അവർ മൂന്ന് പേരിൽ ആരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല. കൊള്ളാം വിദ്യുത്, കൊള്ളാം. എന്റെ മോന് ഒരിക്കലും തോൽക്കാൻ കഴിയില്ല. നീ ഈ കാര്യം മറന്നു പോവരുത്. അവന്മാരെല്ലാം കൂടിയാ നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്. നിന്റെ അമ്മയുടെ രക്തം വീഴ്ത്തിയവരാണ് അവർ. ആ രക്തത്തിന് പകരം ചോദിക്കണം നീ. ചെല്ല, ദുർഗാ മാതാവുണ്ടാവും നിന്റെ കൂടെ. അമ്മയുടെ രക്തം സത്യവുമേ, ഞാൻ അവരോട് പകരം ചോദിച്ചിരിക്കും. എന്റെ ആരോഗ്യനില ശരിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവരെ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ പ്രതീക്ഷയും നിന്നിലാണ്. നീ നിന്റെ അമ്മയെ നിരാശപ്പെടുത്തില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ലമ്മേ. ദുർഗാ, ദുർഗാ. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം മോളെ, കേട്ടോ? നമുക്ക് വേഗം പോവാം. വാ, എഴുന്നേക്ക്. വെള്ളം, വെള്ളം വേണം. ശരി ശരി മിഷ്ടി, നമുക്ക് ഇപ്പൊ ഇവിടുന്ന് പോവാം. എന്നിട്ട് പോകുന്ന വഴിക്ക് വെള്ളം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ മോളെ, എഴുന്നേക്ക. നമ്മൾ കുറച്ച് ദൂരം കൂടി പോയാ വെള്ളം കിട്ടും മോളെ. ഓക്കെ മോള്, വാ വാ, നടക്ക. മിഷ്ടി, ഒരു കാര്യം ചെയ്യാം മോള്. മിഷ്ടി, മോക്ക് വെള്ളം വേണ്ടേ? മോള് കുറച്ചു നേരം ഇവിടെ ഇരിക്കണം, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. ഏ, മിഷ്ടി, മോക്ക് വെള്ളം വേണ്ടേ? വെള്ളം എടുക്കാൻ പോവണ്ടേ? ഞാൻ മോള് കരയല്ലേ? മോള് നല്ല ബ്രേവ് അല്ലേ? അപ്പൊ കരയാൻ പാടില്ല. മോൾക്ക് ഓർമ്മയില്ലേ ഞാൻ അന്നൊരു പോയം പഠിപ്പിച്ചു തന്നില്ലേ? എന്തായിരുന്നു അത്? പറഞ്ഞേ, എന്തായിരുന്നു? അവയുടെ ജീവൻ ജലമാണ്. കൈ കൊണ്ട് തൊട്ടാൽ പേടിക്കും, പുറത്തെടുത്താൽ മരിച്ചു പോകും, വെള്ളത്തിലിട്ടാൽ ജീവിക്കും, വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും. വെരി ഗുഡ് മുളിനി, കണ്ണടച്ച് ഈ പോയം 20 times പറയണം. ഓക്കെ, പതുക്കെ പറഞ്ഞ മതി. എന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോ അപ്പൊ ഒരു മാജിക് കാണാൻ പറ്റും. അറിയോ എന്താ മാജിക് എന്ന്? ഞാൻ മോളുടെ മുന്നിലുണ്ടാവും. ഓക്കെ മിഷ്ടി, ഇതാണ് നമ്മുടെ ഗെയിമിന്റെ ലാസ്റ്റ് മിഷൻ, കേട്ടോ? അല്ല, മോളുടെ ഏഞ്ചൽ എവിടെ? മോള് ഫ്രോക്കിന്റെ ഇടയിൽ ഒളിപ്പിച്ചില്ലേ? എവിടെ? ദാ, ഈ ഏഞ്ചൽ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും, കേട്ടോ? ഇനി ഇനി കരയാൻ പാടില്ല. കണ്ണടച്ച് പറഞ്ഞ പോലെ ചെയ്തേ. ഓക്കെ. മത്സ്യം ജലത്തിലെ റാണിയാണ്, അവയുടെ ജീവൻ ജലമാണ്.
മത്സ്യം ജലത്തിലെ റാണിയാണ്, അവയുടെ ജീവൻ ജലമാണ്. ഒരു മിനിറ്റ്, അതൊന്നും ചെയ്യില്ല. ദേവി, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ. നിഷ്കളങ്കയായ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാ. അവർക്കൊന്നും സംഭവിക്കരുത്, അമ്മ മാത്രമേ ഉള്ളൂ അവരെ സഹായിക്കാൻ. എങ്ങോട്ട് പോയെന്ന് അറിയില്ല. വാ, നമുക്ക് റോഡിൽ പോയി നോക്കാം. നീരജ്, ഒരു മിനിറ്റ്, അതൊന്നും ചെയ്യില്ല. മിസ്റ്റിയുടെയോ എസ് സി പിയുടെയോ എന്തെങ്കിലും വിവരം കിട്ടിയോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഇല്ല സർ. നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ കൊള്ളില്ല, ഇനിയൊരു അവസരം നിങ്ങൾക്ക് കാണില്ല. സോറി സർ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോയി അന്വേഷിക്കവരെ. ഓക്കെ സർ. അമ്മയോട് സത്യം ചെയ്തതാ ഞാൻ. ബീച്ച് ചെക്ക് ചെയ്തോ നിങ്ങൾ രണ്ടാളും? നോ സർ. അവിടെ ചെന്നാൽ അവർക്ക് ബോട്ടിൽ രക്ഷപ്പെടാൻ സാധിക്കും. പോയി നോക്ക് വേഗം. യെസ് സർ. ഒരു മിനിറ്റ്.
ചോദിച്ചു. എനിക്കറിയില്ലായിരുന്നു നിനക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും. നീ എന്താ ഈ പറയുന്നത് അവനി? ഞാൻ പേടിച്ചിരിക്കായിരുന്നു നീയും മിഷ്ടിയും എന്തെങ്കിലും അപകടത്തിൽ പെട്ടോന്ന് ഓർത്ത്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളെ രണ്ടുപേരും കണ്ടുപിടിക്കാനും എനിക്ക് കഴിയില്ലേ? ശരി, മിഷ്ടി അവിടെ. നീരജ്, മിഷ്ടിയെ ഞാൻ ഒളിപ്പിച്ചിരിക്കുക. മറ്റാരെങ്കിലും അവളുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തണം. നീരജ്, ഇപ്പൊ നമ്മുടെ ഗെയിം തീരാൻ പോവാ. ഇപ്പൊ നമ്മൾ ജയിക്കും, അവര് തോൽക്കും. നീരജ്, മിസ്റ്റേ, 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 അവനി!